ലഹരി ഉപയോഗിച്ച ശേഷം വാഹനം ഓടിക്കുന്നവരെ പിടികൂടാൻ പോലീസ് പുറത്തിറക്കിയ ആൽക്കോസ് കാൻ വൺ ജില്ലയിലെ വിനോദസഞ്ചാര മേഖലകളിലും എത്തി. മദ്യം സിന്തറ്റിക് ലഹരി മരുന്നുകൾ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചവരെ കണ്ടെത്താൻ കഴിയുന്ന അത്യാധുനിക ഉപകരണങ്ങളടങ്ങിയ വാഹനമാണ് തേക്കടിയിലെത്തിയത്. ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഓരോ ദിവസം എന്ന നിലയിലാണ് വാഹനം ഇപ്പോൾ സജ്ജീകരിച്ചിരിക്കുന്നത്. മദ്യം ഉപയോഗിച്ചവരെ കണ്ടെത്താൻ ബ്രീത്ത് അനലൈസറും ലഹരികൾ കണ്ടെത്താൻ അബോട്ടൻ മെഷീനുമാണ് വാഹനത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഉമിനീർ പരിശോധനയിലൂടെയാണ് കഞ്ചാവ്, MDMA ഉൾപ്പെടെയുള്ള രാസലഹരികൾ എന്നിവയുടെ സാന്നിധ്യം കണ്ടെത്തുന്നത്. ഇത്തരക്കാരെ പിടികൂടി വാനിനുള്ളിലെത്തിച്ച് പരിശോധിച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഫലം ലഭ്യമാക്കാനാകും. ലഹരി ഉപയോഗശേഷം വാഹനം ഓടിച്ചിട്ടുണ്ടാകുന്ന അപകടങ്ങൾ തടയാനാണ് ഇത്തരമൊരു പരിശോധനയുമായി പോലീസ് രംഗത്തിറങ്ങിയത്. ഏതു തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാലും ആശുപത്രിയിൽ എത്തിച്ചുള്ള വൈദ്യപരിശോധന കൂടാതെ തിരിച്ചറിയാനാകുമെന്നതാണ് പരിശോധനയുടെ ഗുണം. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ കൂടാതെ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്തി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ഇടുക്കി ജില്ലാ പോലീസ് മേധാവി അവരുടെ നിർദ്ദേശാനുസൃതം ഒരാഴ്ച കാലം ഇടുക്കി ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ ഞങ്ങൾ പരിശോധന നടത്തുന്നത്. വിദേശ രാജ്യങ്ങളിലടക്കം പോലീസ് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഈ വാഹനത്തിന്റെ സേവനം എല്ലാ ജില്ലയിലും എത്തിക്കാനാണ് സർക്കാർ തീരുമാനം. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ കൂടുതൽ പരിശോധനയും നടക്കുന്നത്. അതിർത്തി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും എക്സൈസ്, ഡോഗ് സ്ക്വാഡ്, മോട്ടോർ വാഹന വകുപ്പ് എന്നിവരുമായി ചേർന്ന് ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയുമാണ് പരിശോധന നടത്തുന്നത്.